ഹലോ ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസായ ചിത്രം ഞാൻ കാണുന്ന രീതിയിൽ എന്ന് വെച്ചാൽ എലോണാണ് ലാലേട്ടൻ്റെ അവസാന ശനിദശയിൽ ഇറങ്ങുന്ന സിനിമ എന്ന രീതിയിലാണ്. കാരണം ഇനി വരാൻ പോകുന്ന ലൈനപ്പുകളിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ 2022 അവസാനത്തെ ശനിദശ 2023 ജാനുവരി വരെയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എലോൺ ഞാൻ പോയി കണ്ടത്. പക്ഷേ ശനിദശ ഇത്രയും ക്രൂരമാകും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ളതാണ് ആദ്യ കാര്യം. വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെറുപ്പിച്ച് ഓരോ സെക്കൻഡും വെറുപ്പിച്ചുകൊണ്ട് ലാലേട്ട മുന്നോട്ട് പോവുകയാണ്. ഇത് ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ കണ്ട എല്ലാവർക്കും ഈ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പോയി ഈ സിനിമ കാണരുത് എന്നൊന്നും ഞാൻ ആഹ്വാനം ചെയ്യില്ല. എന്നെ മാത്രം അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി എനിക്ക് തലവേദന ഉണ്ടാക്കി തന്ന 2 മണിക്കൂറുകളാണ്. തലവേദന ഉണ്ടാക്കാനുള്ള കാരണം ഷാജി കൈലാസ് എന്ന സംവിധായകൻ, ക്യാമറമാൻ അഭിനന്ദ് രാമാനുജനൊക്കെ വെക്കുന്ന ചില ഷോട്ടുകൾ കാണുമ്പോഴാണ്. അതായത് മനഃപൂർവ്വം ഇട്ട് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ട്, നമ്മൾ പറയാറുണ്ടല്ലോ ഷോർട്ട് ഡിവിഷൻ ഷാജി കൈലാസ് സാർ ഇപ്പോൾ പുതിയ യങ് ഡയറക്ടേഴ്സിൽ കാണാത്തത്. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഷോർട്ട് മേക്കിംഗ്, അനാവശ്യമായി ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കുക എന്ന് വേണ്ടിയിട്ടുള്ള കുറേ ഷോർട്ട് ഡിവൈഡിങ്ങും അതനുസരിച്ച് ക്യാമറ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക മനുഷ്യനായിട്ട് വട്ടാക്കുക എന്നുള്ള ഒരു പരിപാടിയിൽ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ അതൊന്നും നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരുമാതിരി ഒരു വൃത്തികെട്ട സിനിമ, ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു തരത്തിലും എൻഗേജിങ് ആക്കാത്ത ലാലേട്ടൻ്റെ കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് എലോൺ. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഉറപ്പിച്ചതാണ് ഇത് എനിക്ക് ഒരിക്കലും ദഹിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത്, വലിയ പ്രതീക്ഷയോടെ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സിനിമ അത്രയ്ക്ക് നമ്മളങ്ങോട്ട് അലോസരപ്പെടുത്തുകയെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ വന്നത്. 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്, ആലോചിച്ച് നോക്കണേ. 150 രൂപ എടുത്ത് ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ലാലേട്ടൻ മാത്രമേ ഈ സിനിമയിലുള്ളൂ, ബാക്കി എല്ലാവരും വോയിസ് കൊണ്ടേ വെറുപ്പിച്ചിട്ടുള്ളൂ. പൃഥ്വിരാജൊക്കെ വോയിസ് കൊണ്ട് എന്തൊരു വെറുപ്പിക്കലാണ്. ഹരിഭായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അണ്ണ, ആ അണ്ണ, ഏ അണ്ണ, ഒരണ്ണ വിളി ഇപ്പോൾ കാപ്പ കഴിഞ്ഞ് ഇറങ്ങി വന്നുള്ളൂ, അതിനകത്ത് കുഴപ്പമില്ലാതെന്നെങ്കിലും പറയുന്നത്. ഇതിൽ ഭയങ്കരമായ ഓവർ വിനയവും ഓവർ വാരിയിടുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞായിരുന്നു ലാലേട്ടൻ്റെ പെർഫോമൻസ്. ഈ ലാലേട്ടൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. രഞ്ജി പണിക്കറിനെ ഫോണിൽ വിളിച്ചിട്ട് കുപ്പി വേണമെന്ന് പറയുന്നൊരു സീനുണ്ട്. ആ സീനിൽ കുപ്പി ഡെലിവറി ബോയ് വന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ലാലേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ, ആ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന സീൻ, നമ്മൾ അപ്പോഴാണ് നമ്മൾ ഈ അയാൾക്കത് എഴുതി കണക്ക് ഓർത്തു പോകുന്നത്. ഈ മനുഷ്യൻ വെള്ളമടിച്ച് എന്തൊക്കെ രീതിയിൽ നമ്മൾ രസിപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ പടം കാണണം. ഈ എലോണ്, എൻ്റെ ദൈവമേ, ആ ഫ്ലാറ്റിൽ നിന്ന് ആ കുപ്പി കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലോ ആംഗിൾ ഷോട്ടിൽ ലാലേട്ടനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, അപ്പം പോവും നമ്മുടെ കിളി. അപ്പോഴും നമ്മൾ ആലോചിക്കും ഇതെന്താണിതെന്ന്, എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കുന്ന ഒരു റിയലൈസേഷൻ മൊമെൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ മഞ്ജു ചേച്ചി വന്ന് വെറുപ്പിച്ചിട്ടുണ്ട് ഡയലോഗുകളിലൂടെ. ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആർട്ടിഫിഷ്യാലിറ്റി. കുറേ ഫിലോസഫി, കുറേ ആർട്ടിഫിഷ്യൽ ഡയലോഗുകൾ. നമുക്ക് എന്താ പറയുക, ഒരു ഒരു ഒഴുക്കിൽ പോകുമ്പോൾ, നമ്മളൊരു സിനിമ ഒരു ഒഴുക്കിൽ കാണാൻ ശ്രമിക്കുന്നവരാണ്, അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഡയലോഗുകൾ കുത്തി നിറച്ചാൽ നമ്മളൊരുമാതിരി ഹമ്പുകളിൽ കയറി ഇറങ്ങി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഇരിക്കും. നമുക്കൊരു സ്മൂത്ത് ഡ്രൈവ് കിട്ടില്ല. ആ ഒരു ഹമ്പ് കയറി ഇറങ്ങുക തന്നെയായിരുന്നു ഈ സിനിമ. ഒരു തരത്തിലും എനിക്ക് ഒരു ഹൈ മൊമെൻസും തരാത്ത ട്വിസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ്. എൻ്റെ പൊന്നെ, എനിക്കറിയില്ല ഇനിയിപ്പം നാളെ വാർത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഒരു കാര്യമില്ല മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്തിട്ട് കിട്ടാൻ. കാരണം നമ്മൾ മോൺസ്റ്റർ, പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആറാട്ട് കണ്ടപ്പോൾ ഞാൻ കരുതി ലാലേട്ടൻ്റെ ഏറ്റവും മോശം സിനിമയായിരിക്കും ആറാട്ട് എന്നതാണ്. മോൺസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആറാട്ട് എന്തൊരു ഭേദമാണ്, ആറാട്ട് കൊള്ളായിരുന്നല്ലോ എന്ന് തോന്നി. മോൺസ്റ്റർ ആയിരുന്നു കുറച്ചുകൂടെ വധം എന്ന് തോന്നിപ്പോയി. ഇപ്പോൾ എലോൺ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആറാട്ട് മോൺസ്റ്റർ എന്തൊരു ഗംഭീര സിനിമയാണ്, എലോണാണ് ഏറ്റവും. അങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും
പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിക്കുക എന്നൊരു കാര്യം ലാലേട്ടൻ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് വേയിലല്ല, അങ്ങേയറ്റം വേദനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയല്ല, ഇതൊന്നുമല്ല ലാലേട്ടൻ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നി സിനിമ കണ്ടപ്പോഴും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും സെക്കൻഡ് ഹാഫ് ആയപ്പോഴും നല്ല വിഷമം തോന്നി. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു 40 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ആണ് ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ഉള്ളത്. നമുക്ക് ഭയങ്കര നമുക്ക് വിഷമം തോന്നും ലാലേട്ടൻ ഇങ്ങനെയിട്ട് ഇങ്ങനെയിട്ട് അനുഭവിപ്പിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അതാണ് ശരിക്കും എലോൺ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് OTT കണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വേദന കുറഞ്ഞാണ്. ഇപ്പോൾ ഷാജി കൈലാസൻ എനിക്ക് തോന്നുന്നു കടുവയുടെ പ്രൊമോഷനിലാണെന്ന് തോന്നുന്നു. ജിനൂബി അബ്രഹാം കൂടെ ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ കേട്ടത് എലോൺ ഒരു OTT സിനിമയാണ് എന്ന് ഞാൻ കേട്ടു. അങ്ങനെ സംവിധായകൻ തന്നെ പറയുന്ന ഒരു OTT സിനിമ എന്തിനാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സംവിധായകൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞതല്ലാട്ടോ. സംവിധായകൻ പറയുന്നത് OTT സിനിമയാണെന്ന്, എന്നിട്ട് ഇത് തിയേറ്ററിൽ ഇറക്കുകയാണ്. ആലോചിച്ച് ചോദിക്കുക. അപ്പം നമുക്ക് OTT ആണെങ്കിൽ നമുക്കൊന്ന് പോസ് ചെയ്യാം, നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം, നമുക്കൊരു 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്യാം, നമുക്ക് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇത് അൺവോണ്ടഡ് ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്, അതൊക്കെ അടിച്ച് കളഞ്ഞാലും ഇതിനകത്ത് ഒരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ തോന്നുന്നു ഇത് നമ്മൾ ഇരുന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയാണ്. അതൊരു വലിയ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ ഇങ്ങനെ കാണേണ്ടി വരുന്നത് ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു, ഞാനൊരു ആർഡൻ മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് ലൈനപ്പ് സിനിമകളുണ്ട്, വലിയ പ്രതീക്ഷ നൽകുന്ന ലൈനപ്പുകളാണ് അതൊക്കെ. അപ്പോൾ LJP പടത്തിനകത്ത് വലിയ വലിയ സ്റ്റാർ കാസ്റ്റുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഋഷഭ് ഷെട്ടിയൊക്കെ വരുന്നുണ്ടതായിട്ട് കേട്ടു. അപ്പം അതൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശനിദശയിൽ ലാലേട്ടൻ്റെ അവസാനമായി റിലീസായ സിനിമയാണ് എലോൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി അതങ്ങ് മാറിക്കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അപ്പം എലോൺ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.